ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം വിന്ദാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. സോ നമ്മളിപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഇതപ്പോൾ ഇന്നൊരു ലാപ്ടോപ്പ് ചെയ്യാനാണ് കരുതിയിട്ട്. അപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്യൂസിൻ്റെ വിവോബുക്ക് സീരീസിൽ വരുന്നൊരു ലാപ്ടോപ്പാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് നമുക്ക് 256 GB SSD വരുന്ന ഇൻ്റൽ പെൻറ്റിയം ഗോൾഡ് ആണ്, DDR4 4GB RAM, അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആസ്യൂസിൻ്റെ വിവോബുക്കിൻ്റെ ബോക്സ് വരുന്ന ഫസ്റ്റ് നമ്മുടെ ആസ്യൂസും, അതേപോലത്തെ ഇൻ സെർച്ച് ഓഫ് ഇൻഗ്രിഡ് അവരുടെ മോട്ടോസിലൊന്നും, അതേപോലെ നമുക്ക് നമ്മുടെ അതിൻ്റെ ബാക്കിൽ, അതേപോലെ അതിൻ്റെ സ്പെക്സും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വരുന്നത്. അതായത് 50.6 inch സ്ക്രീനാണ് വരുന്നത്. ഇൻ്റലിൻ്റെ പ്രോസസർ, ഇൻ്റൽ പെൻറ്റിയം ഗോൾഡ് പ്രോസസ്സറാണ്. അതേപോലെ തന്നെ HDD ഉണ്ട്. അതേപോലെ തന്നെ 256 GB SSD സോളിഡ് സ്റ്റേറ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSD എത്രയധികം ഫാസ്റ്റാണ്. SSD മാത്രമേ നമ്മുടെ സിസ്റ്റം ഫാസ്റ്റാക്കാൻ, റാമിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് ഒരു ലാപ്ടോപ്പിൻ്റെ സ്പീഡിൽ SSDയുടെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ റാം, വാൻ, USB 2.0 വരുന്നുണ്ട്, അതേപോലെ USB 3.1 രണ്ടെണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജസും, അതുപോലെ പവർ കോഡ്, ഇന്ത്യത്തെ പവർ കോഡ് ഇതാണ് വരുന്നത്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള കാര്യം, 32 Wh ബാറ്ററി, 2 cell, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിൻ്റെ ബാക്കി കിടക്കാം. ഇവിടെ നമ്മുടെ ലാപ്പ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൈഡിലൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം. സൈഡിൽ നമുക്ക് നമ്മുടെ ചാർജറാണ് വരുന്നത്. ഓക്കെ, ചാർജർ കോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആസ്യൂസിൻ്റെ പവർ ബ്രിക്ക് വരുന്നുണ്ട്. അതായത് വളരെ ചെറിയ പവർ ബ്രിക്കാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പവർ ബ്രിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ നമ്മുടെ ആസ്യൂസിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ആസ്യൂസിന് നമ്മുടെ ചാർജറാണ് കിട്ടുന്നത്. ഹൈ ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഈ ആസ്യൂസിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ആസ്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന കമ്പനീസിലൊന്നാണ്. അതായത് നമ്മുടെ സൈഡ് പാക്കേജിൽ കിട്ടുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് അൺബോക്സ് എടുത്തു നോക്കാം. ഓക്കെ, നമ്മുടെ ലാപ്ടോപ്പ് അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് ലാപ്പ് എടുക്കുന്നതിന് മുമ്പ് ബാക്കി എന്തൊക്കെ നമ്മുടെ ബോക്സ് ഉണ്ടെന്ന് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ബോക്സിൽ അതേപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് ഫിംഗർപ്രിൻറ് ആസ്യൂസിൻ്റെ ഒരു യൂസർ ഗൈഡ് കിട്ടുന്നുണ്ട്. യൂസർ ഗൈഡിൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓഫ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അതായത് പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമുക്ക് ബോക്സിൽ വേറെ ബോക്സ് ഉണ്ട്, അതിൽ HDD കിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ HDD ഹാർഡ് ഡിസ്കിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിൻ്റെയൊക്കെ. ഓക്കെ, നമ്മുടെ കണക്റ്റേഴ്സും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും, അതേപോലെ തന്നെ കോയിലും ബാക്കിയുള്ളതൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് നമ്മുടെ ബോക്സിൽ, ഓക്കെ, നമ്മുടെ ബോക്സിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ടേൺ ഓൺ ചെയ്തിട്ട് ലാപ്ടോപ്പിൻ്റെ ഇതൊക്കെ നോക്കിക്കും. അത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ നോക്കി നോക്കാം. വാവ്, എക്സിക്യൂട്ടീവ് ലുക്ക് ഫീൽ ചെയ്യുന്ന ലാപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വളരെയധികം ഭംഗി തോന്നിക്കുന്നൊരു ലാപ്ടോപ്പാണ്. ആസ്യൂസിൻ്റെ ബ്രാൻഡിങ്ങും ലോഗോയും, അതേപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലാണ് നമ്മുടെ ലാപ്പ് കിട്ടിയിട്ടുള്ളത്. വൗ, വളരെയധികം നല്ലൊരു FHD 1080p സ്ക്രീനാണ് ഈ കിട്ടുന്നത്. അതേപോലെ നമ്മുടെ കീബോർഡാണെന്നുണ്ടെങ്കിലും ഇൻ്റൽ പെൻറ്റിയം ഗോൾഡ്, നമ്മുടെ പ്രൊസസ്സർ കാണിക്കുന്നുണ്ട്. സൂപ്പർ ബാറ്ററി, അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് ഇല്ല, അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സിംഗിൾ ഹാൻഡിൽ തന്നെ എനിക്ക് പൊക്കാനൊക്കെ പറ്റും. അത്യാവശ്യം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ നാനോ എഡ്ജ് ഡിസ്പ്ലേയും ലൈറ്റ് വെയിറ്റും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ തന്നെ കീബോർഡിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത്യാവശ്യം അധികം കീ ട്രാവൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. കാരണം വളരെയധികം നമുക്ക് വളരെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന കീബോർഡാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻ്റുള്ള ലാപ്ടോപ്പ് കിട്ടുന്നവർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നുണ്ട് ഈ ലാപ്ടോപ്പിൽ. അതേപോലെ അത്യാവശ്യം ഫെയർലി സൈസ് ആയിട്ടുള്ള ടച്ച് പാഡാണ് നമുക്ക് കിട്ടുന്നത്. മൾട്ടി ഫിംഗറിൻ്റെ ടച്ച് പാഡാണ്. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ആസ്യൂസിൻ്റെ വിവോ ബുക്കിൻ്റെ സീരീസിൽ വരുന്ന സൈഡിൽ നമുക്ക് കിട്ടുന്ന പോർട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ 2 USB 3.0 3.1 പോർട്ട്സ് അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ഒരു പോർട്ട് അവൈലബിൾ ഉണ്ട്. അതേപോലെ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ പോർട്ട് അവൈലബിൾ, ചാർജിങ് ഇൻഡിക്കേറ്ററും ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് രണ്ടുണ്ട് ഇവിടെ. അതേപോലെ നമുക്ക് ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പവർ കോഡ് കുത്തുള്ള കേബിളും, അതേപോലെ തന്നെ ടൈപ്പ് സി, അതായത് നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന USBനെ കൂടുതലും ടൈപ്പ് സി ആയിരിക്കും. അപ്പോൾ ടൈപ്പ് സി പോർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ HDMI പോർട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു USB 2.0 പോർട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ ഞാൻ പറഞ്ഞു, SSD അവൈലബിൾ ആയിട്ടുള്ള വേറെ ലാപ്ടോപ്പ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ പോലും അല്ല. അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏതെങ്കിലും ഷോറിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ 10,000 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കീബോർഡും, അതായത് ഈ അത്രയധികം വളരെ അട്രാക്റ്റീവ് ആയൊരു കീബോർഡും, അതേപോലെ തന്നെ ടച്ച് പാഡും ഫിംഗർ പ്രിൻറ്റും SSDയും, അതേപോലെ ഇൻ്റൽ പെൻറ്റിയം ഗോൾഡും എല്ലാം തികഞ്ഞൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.